വാർത്താ മലയാളം ന്യൂസിലേക്ക്. രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം കൊച്ചിയിലെ ഈ വേദിയിലെത്തും. തുടർന്ന് അദ്ദേഹം യുവസംഗമത്തിൽ പങ്കെടുക്കും. ഏകദേശം 1.5 ലക്ഷം പേരാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് ഈ യുവസംഗമത്തിൽ പങ്കെടുക്കാനായിട്ട്. ഇതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ആരായേണ്ടതുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വളരെയധികം ആളുകളാണ് ഈ വേദിയിലേക്ക് ഒഴുകി എത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിലേക്ക് വില്ലിംഗ്ടൺ ഐലൻഡിൽ എത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം തേവരയിലെ ഈ വേദിയിലെത്തും. വളരെ ആവേശത്തിൽ ഈ കൊച്ചിയുടെ രാജവീഥികളെ യഥാർത്ഥത്തിൽ പുളകമണിയിക്കുകയാണ്. പ്രധാനമന്ത്രിയെ വരവേൽക്കാനായിട്ട് കേരള ജനത ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങനെ നോക്കിക്കാണുന്നു പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ? വളരെയധികം ആഹ്ലാദത്തോടുകൂടി അദ്ദേഹത്തിന് ഈ കൊച്ചിയിലേക്ക് വരവേൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ. നമുക്കറിയാം ആദ്യമായിട്ടാണ് നിങ്ങൾ പ്രധാനമന്ത്രിയെ കാണാനായിട്ട്. ഒരു 3 കിലോമീറ്ററോളം ബ്ലോക്കിൽ നിന്ന് നടന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നമുക്കറിയാം ഇടതുപക്ഷം വലതുപക്ഷം മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിയല്ലേ? ഒരു മാറ്റം സംഭവിക്കും, അതിന്റെ സൂചനയാണോ ഈ കാണുന്നത്? തീർച്ചയായിട്ടും. എന്താ ഏട്ടാ പറയാ, അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ജനങ്ങൾ അത്രയും വരുത്തും, ഇതുപോലെ ജനതയോട് ഇതുപോലെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രി മാറ്റാൻ വേണ്ടി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതല്ല. അതിന് നിങ്ങളുടെ തന്ത്രങ്ങൾ എന്തായിരിക്കും നമുക്കറിയാം. പ്രധാനമന്ത്രി ഇതിനു ശേഷം ഇതിനുശേഷം പ്രധാനമന്ത്രി 6 മേലധ്യക്ഷന്മാരെ മത മേലധ്യക്ഷന്മാരെ ഒക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ സൂചന ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാ മതങ്ങളും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം ലക്ഷങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ജോണിയിൽ നിന്നുള്ള ഒരു സ്ഥാനം രാജിവെച്ചു. വിക്ടർ ടി തോമസ് നിങ്ങളുടെ പാർട്ടിയിൽ ചേർത്തു. ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാനിരിക്കുകയാണ്. വരുന്ന ആളുകളിൽ നമുക്ക് അത് കാണാൻ കഴിയും. അവസാനമായി ഒറ്റ ചോദ്യം, നിങ്ങൾ പണ്ട് തൊട്ട് ബി ജെ പി ആയിരുന്നോ അതെയോ മാറിയതാണോ? 2 വർഷക്കാരനായിരുന്നു ഞാൻ, പക്ഷെ ഇപ്പോ എന്താ പറയുക 2 വർഷക്കാലമായിട്ട് വരെ. അവസാനമായി എന്തെങ്കിലും പറയാൻ? നമ്മുടെ ഈ യുവം എന്ന പരിപാടി തന്നെ ഇടതും വലതും കൂടി പേടിച്ച് വളരെയധികം പേടിയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. ഇവിടെ യുവം എന്നുള്ള പരിപാടി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരിപാടിയല്ല, ഇവിടുത്തെ യൂത്ത് പിള്ളേരുടെ പരിപാടിയായിട്ടാണ് കാണുന്നത്. യൂത്തന്മാർക്ക് എന്താണ് ഇവിടെ ആവശ്യം, നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അഭിപ്രായം പറയാനും വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഇവര് നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഇവർ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണം മടുത്തു, ബി ജെ പി കേരളത്തിൽ അധികാരത്തിലായിരുന്നു, അതിന്റെ സൂചനയാണ് ഈ കാണുന്നത്.